കുഞ്ഞാലിക്കുട്ടി വന്ന് വലിയ ഷോ ഇറക്കിയപ്പോ കരുതി ഇനി UDFന്റെ തന്നെ മേൽനോട്ടം നടത്താൻ പോകുന്നത് അങ്ങേരാണെന്ന്. കളഞ്ഞില്ലേ കഞ്ഞിക്കലം? കാര്യമായിട്ട് ക്രൈസ്തവ സഭകളിൽ പോയി സന്ധ്യ സംഭാഷണം നടത്തിയതാ നമ്മുടെ കുഞ്ഞാപ്പ. പക്ഷെ സംഭാഷണം നടത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ എല്ലാം അങ്ങോട്ടൊരു വെടിയും പോകുകയായിരുന്നു. എല്ലാം ചടപടയേ ചടപടേന്നായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ഉപദേശം കേട്ട ക്രൈസ്തവ സഭാ മേലാധ്യക്ഷന്മാർ ഒന്നാകെ UDFനെതിരെ തിരിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കുരുട്ട് ബുദ്ധിയിൽ തോന്നിയ ഉപദേശവും കേട്ട് സന്ധ്യ സംഭാഷണത്തിന് പോയ കുഞ്ഞാലിക്കുട്ടി ആരായി? ശശി. ഞങ്ങൾ വലിയ മതേതര കക്ഷിയാണെന്ന് സ്വയം കൊട്ടിഘോഷിച്ച് നടന്നിരുന്ന ഇപ്പോഴും നടക്കുന്ന കോൺഗ്രസ് പക്ഷെ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണ്. മതേതര കക്ഷിയെന്ന് കരുതിയിരുന്ന കോൺഗ്രസ് തീവ്ര മതമൗലികവാദികളുമായാണ് യാതൊരു ഉളുപ്പുമില്ലാതെ കൈകോർത്തത്. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചതോ? സ്നേഹം കൊണ്ടൊന്നുമല്ല, വെറും തെരഞ്ഞെടുപ്പും വോട്ടും മാത്രം ലക്ഷ്യം വെച്ചിട്ട്. സത്യത്തിൽ കോൺഗ്രസിന് വർഗീയ പാർട്ടിയുമായി ഒത്തുചേർന്ന് പോകുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. പക്ഷേ UDF നേതൃത്വം ലീഗ് ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് വാ പൂട്ടിയിരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. കത്തോലിക്ക സഭയും ഇപ്പോൾ UDFന്റെ വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ടിനെതിരെ വന്നപ്പോൾ UDF മൊത്തത്തിൽ കത്തി തുടങ്ങി എന്ന് വേണം പറയാൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അർഹിക്കുന്ന തിരിച്ചടിയാണ് UDFന് ലഭിച്ചത് എന്ന് തൃശൂർ അതിരൂപത പ്രസിദ്ധീകരണമായ കത്തോലിക്ക സഭാ പത്രം തുറന്നു പറയുന്നുണ്ട്. പത്രത്തിന്റെ വിചാരം കോളത്തിലാണ് തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തൽ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യമുയർത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുമായി ലീഗ് നയിക്കുന്ന UDF കൈകോർത്തത് ക്രൈസ്തവരടക്കമുള്ള സമുദായങ്ങളെ ശരിക്കും ഞെട്ടിച്ചുവെന്ന വിലയിരുത്തൽ ഒറ്റപ്പെട്ടതല്ല. UDFന്റെ നേതൃത്വം ലീഗ് ഏറ്റെടുക്കുകയാണോ എന്ന് മുഖ്യമന്ത്രി ഉയർത്തിയ സംശയം ദാ ഇപ്പോൾ അർത്ഥവത്തായിരിക്കുന്നു. CPM ആണ് തീവ്രവാദി സംഘടനകളായി ബന്ധം പുലർത്തുന്നത് എന്ന് പറഞ്ഞ ചേട്ടന്മാരൊക്കെ എവിടെ? ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ ആർക്കാരായിട്ടാ ബന്ധം എന്ന്. മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായുള്ള രഹസ്യ നീക്കുപോക്കിന് UDF തയ്യാറായപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? ആകെ ബാക്കിയുണ്ടായിരുന്ന വിശ്വാസവും ഗുദാഗവ അവിശുദ്ധ നിലപാട് മൂലം കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന പൊതുജനം അവരിൽ നിന്നും അകന്നു. എക്കാലത്തും UDFനെ പിന്തുണച്ച ക്രൈസ്തവ സമുദായങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. മുസ്ലിം ലീഗിനും ലീഗിന്റെ നയങ്ങളോടും കോൺഗ്രസ് സദാ വഴങ്ങിക്കൊടുക്കുന്നത് കാരണം വിജയിപ്പിച്ചാലും ഇനിയിപ്പോ ഭരിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കില്ലെന്ന കാര്യവും ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. വെറും തമ്മിലടിയും ഗ്രൂപ്പ് പോരും അലങ്കാരമായി കൊണ്ടുനടന്ന കോൺഗ്രസ് പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ സ്ഥിതി. ഇത് പാളെ കൂട്ടാൻ വേണ്ടി പ്രസംഗിക്കാൻ പോയിട്ട് പ്രസംഗം കേട്ടുള്ള ആൾക്കാർ വരെ ഓടിപ്പോയ മട്ടായി. ഇപ്പൊ ശരിക്കും കോൺഗ്രസ്സുകാരുടെ മനസ്സിലെന്താന്ന് പറയട്ടെ. പുല്ല്, കുഞ്ഞാലിക്കുട്ടി വരണ്ടായിരുന്നു, ഏത് നേരത്താണോ എന്തോ. എന്താ കോൺഗ്രസ്സുകാരെ, എതിരഭിപ്രായം വല്ലതും ഉണ്ടോ? സാരമില്ല, പോട്ടെ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് എടുക്കുന്നേ. പിന്നെ ഒരു കാര്യം കൂടി, ചെറിയൊരു ഉപദേശമാണ്. വർഗീയ ശക്തികളായി കൂട്ടുകൂടുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു നിങ്ങൾ കരുതി കാണില്ല എന്നറിയാം. എന്നാലും പറയാതിരിക്കാൻ വയ്യാത്തോണ്ടാ ഇനിയെങ്കിലും വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്തിടരുത്.